नमस्कार कड़ुत्त आशंकयिलाण इन्न कोल्लम जिल्ल संस्थानत्त इन्न कोविड स्थिरीकरिच्च 10 पेरिल 6 पेरुम कोल्लम जिल्लयिलुल्लवरान इतिल अंजुम संपर्कत्तिलूडे एन्नताण आशंकयुंडाक्कुन्नत कोल्लम कल्लुवादक्कल श्रीरामपुरम स्वदेशियुम चात्तन्नूर कुटुंबारोग्य केंद्रत्तिले जीवनक्कारनुमाय 41-कारन चात्तन्नूर स्टांडर्ड जंक्षन स्वदेशियाय 9-वयस्सुकारन 77-वयस्सुळ्ळ कुळत्तुप्पुझ स्वदेशी मुखत्तलयिलुम ओच्चिरयिलुम ओराळ् वीतम अंगने 6 पेर्क्काण रोगम स्थिरीकरिच्चत् ഇതോടെ ജില്ലയിൽ ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 20 ആയി. ഇതിൽ 5 പേർ രോഗവിമുക്തരായി. കൊല്ലത്തെ നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരു ആശാ വർക്കറുമുണ്ട്. സംസ്ഥാനത്തെ ഇന്ന് 10 പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയപ്പോൾ 10 പേർക്ക് നെഗറ്റീവ് ആയി. ഇതിൽ കൊല്ലത്തെ 6ഉം തിരുവനന്തപുരത്തും കാസർഗോഡും 2 വീതവും 3 പേർ ആരോഗ്യ പ്രവർത്തകരും ഒരാൾ കാസർഗോഡുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകനുമാണ്. ഇന്ന് മുഖ്യമന്ത്രി പദവ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇത്. സംസ്ഥാനത്തെ 102 ഹോട്ട്സ്പോട്ടുകൾ असाधारण प्रतिसंधि मुख्यमंत्री कूटचु संस्थान रट भक्ष्यधान्य किट विदरणी पिंक का उड़म सौजन् किट नल्क आरोग्य वकुपिने निर्देश प्रकार सामूहिक अगल पाली अदा रेशन कड़क वा कुटुम भक्ष्यधान्य किट नल्क कलुवाद संस्थान पलवंजन किटिंटे രണ്ടാം ഘട്ട വിതരണം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഒരു റേഷൻ കടയുടെ സമീപത്താണ്. ആളുകൾ കൃത്യമായും സാമൂഹിക അകലം പാലിച്ചിട്ടുണ്ട്, മാസ്കുകൾ ധരിച്ചിട്ടുണ്ട്. റേഷൻ കടയിൽ തിരക്കുകൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിക്കുന്നുണ്ട്. ഈ കടയുടമ ശ്രീ രഘുനാഥ കുറുപ്പിൽ നിന്നും വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സപ്ലൈ കോയെന്നും ഒരാഴ്ച മുൻപേ കിറ്റുകളെല്ലാം പിങ്ക് കാർഡ് കൊടുക്കാനുള്ള കിറ്റുകൾ പൂർണ്ണമായും കടയിൽ എത്തിയായി. 27-ാം തീയതി പിങ്ക് കാർഡിന് സീലിൽ അനുസരിച്ച് നമ്പറിൽ കൊടുക്കുകയും വിതരണം ചെയ്യുകയും പിന്നെ അകലം പാലിച്ച് തന്നെ കിറ്റുകൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ആയുർവേദ ഹോമിയോ മരുന്നുകൾ നൽകി. രോഗമുള്ളവരുമായി സമ്പർക്കത്തിൽപ്പെട്ടവർക്കാണ് പ്രതിരോധ മരുന്നുമായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം ശുപാർശ ചെയ്തിട്ടുള്ള ആയുർവേദ ഹോമിയോ മരുന്നുകൾ സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകിയത്. 6000-ത്തിലധികം പേരുള്ളതിൽ 11 പേർക്ക് മാത്രമാണ് കോവിഡ് പോസിറ്റീവ് ആയതെന്ന് ഗുജറാത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജ്യോതി രവി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതേസമയം തമിഴ്നാട്ടിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ സിദ്ധ മരുന്നുകൾ കൂടി ഉൾപ്പെടുത്തി ആയുഷ് സെല്ലുകൾ രൂപീകരിച്ചു. സംസ്ഥാന ജില്ലാ ബ്ലോക്ക് ലെവൽ സമിതികളിൽ അലോപ്പതി ഡോക്ടർമാരും അംഗങ്ങളാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.